ഒറ്റ വിസിറ്റ് ചെയ്യേണ്ട നാല് സ്പോട്ട് തന്നെ കേട്ടോ, ഈ നമ്മളെ കൂക്കാല്, മണ്ണവന്നൂര്, കൊടൈ. എന്തായാലും റൂട്ടിൻ്റെ ഭംഗി എങ്ങനെയാലും പറഞ്ഞറിയിക്കാനില്ല, ഒത്തിരി അടിപൊളിയാണ്. പൈസ കൂടിയാലും 1500 കൂടിയാലും പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുള്ള റൂമാണ്. ക്വാളിറ്റി മീൻസ് ഒരു ഉച്ച വൃത്തിയുള്ള റൂം എടുക്കുക. കാരണം തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്കും ഹെൽമെറ്റ് വേണമെന്നില്ല. അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ എവിടെയാലും നമ്മൾ ആൾട്ട് ചെയ്താൽ ആ സ്പോട്ടിൽ വരും, അടുത്തേക്ക് വരും. പോന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച സമയത്ത് തന്നെ ഈ ഫോണിനേക്കാട്ടിലും ബെറ്റർ വണ്ടിയിലുള്ള നാവിഗേഷനാണ് കേട്ടോ. ആകാശ് കേൾട്ടറാണ്. അപ്പം നമ്മൾ റൂം കയറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലായിരുന്നു നമ്മൾ താമസം ഉണ്ടായിരുന്നത്. എന്നാലോ ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസോർട്ടുകൾ തന്നെയാണ് ഇവിടെ. എന്തായാലും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയയാണ്. ഇപ്പോൾ കാരണം പെരുന്നാളുടെ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റേറ്റിൽ നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം ഓരോ ആദ്യം വലിയ റേറ്റ് പറയും, പക്ഷെ ബാർഗൻ ചെയ്താൽ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് റൂം എടുക്കാം. കാരണം അവർ വരുന്ന സമയത്ത് ഒരു 4000 ലെവലൊക്കെ പറയും. ഞങ്ങൾക്ക് 2000 ഒരു 600 ഞങ്ങൾക്ക് ലാസ്റ്റ് റൂം ഫൈൽ ചെയ്ത് കേട്ടോ. അത്യാവശ്യം ഈ ഒരു ഏരിയ നല്ലൊരു റിസോർട്ടിൻ്റെ ഏരിയയാണ്. പിന്നെ ബാർഗൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി ചിലപ്പോൾ അതിലും കുറയും. കാരണം നല്ല റേറ്റിൽ മാറ്റം വരും. പക്ഷെ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ റൂം എടുത്തോ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതിനടുത്തുള്ള ആൾക്കാർ അതിലേറെ റേറ്റ് കുറഞ്ഞിട്ടായിരിക്കും റൂം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഇതായി ചടപ്പായി തോന്നി. എന്തായാലും വണ്ടി ആക്കിയൊക്കെ ചാടിക്കാൻ കഴിയും. ചാടിച്ചിട്ട് നേരെ നമുക്ക് ഇണ്ടി പൂക്കാൽ അങ്ങനെ വലിയൊരു പക്ഷേ അങ്ങനെ നമ്മൾ രാവിലത്തെ പാൽ ചായ കുടിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനി നേരം നമ്മൾ അത്യാവശ്യം പൂക്കാലോ. ഏകദേശം പൂക്കാലിലേക്ക് പോകേണ്ട കിലോമീറ്ററാണിത്. 36.2 കേട്ടോ. 36 കിലോമീറ്ററാണ് നമുക്ക് പൂക്കാലിക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇതുള്ളതാണ്. അത് ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ നാവിഗേഷനിൽ കണക്ട് ചെയ്താൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ക്ലിയറായി പറഞ്ഞുതരാം. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച സമയത്ത് തന്നെ ഈ ഫോണിനേക്കാട്ടിലും ബെറ്റർ വണ്ടിയിലുള്ള നാവിഗേഷനാണ് കേട്ടോ. എന്തായാലും ഇന്നലെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ തണുപ്പിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഒരുപാട് പേര് രാവിലെ ഒക്കെ എത്തിയുണ്ട് ആൾക്കാരാണ്. ഒക്കെ ഇവിടെ വണ്ടി ആവശ്യമില്ല കേട്ടോ. നമുക്കിതുവരെ ഒരു മഞ്ഞായിട്ടുണ്ടായിരുന്നു, ഇപ്പം റെഡായി. കാരണം നമ്മൾ അത്രയും അടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ നാവിഗേഷൻ ലെവലാകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെയും വീട്ടിൽ റൈറ്റാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ ലേക്കിലുള്ള റോഡ് തന്നെ ആവാനാണ് ചേർച്ചിട്ടോ. നമുക്ക് ഇതടിക്കാനുള്ളത് അവിടുന്ന് കാരണം നമുക്കിനി അടുത്ത
ഇത് റെഡ് വെക്കാം. ഇത് റെഡ് വെക്കുന്നതനുസരിച്ച് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, അതായത് ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് അത് തിരിയാനുള്ളൊരു അതായത് ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് അതായത് ലെങ്ത്ത്, അതായത് നമ്മൾ എത്തുന്ന ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു റെഡ് വന്നിട്ട് റെഡിൽ ഇങ്ങനെ ഓരോ മാർക്കിങ് കറക്റ്റ് കാണിക്കുന്നു. രാവിലെ തന്നെ ഇവർ ഇറങ്ങിയിട്ടുണ്ട്, അതായത് റൂമ് കാര്യങ്ങൾ, അതായത് ഇന്നലെ നൈറ്റ് പോകുന്നവര് മോർണിംഗ് എത്തുമ്പോൾ റൂം എടുക്കാന്നുള്ളതിൽ, അതേപോലെ നമ്മൾ ജസ്റ്റ് ഇവിടെ എവിടെയാലും നമ്മൾ ആൾട്ട് ചെയ്താൽ ആ സ്പോട്ടിൽ ഒരു അടുത്തേക്ക് വരും. അവർ അങ്ങനെ ഉണ്ട് ഇവിടെ ഈ ഒരു സെറ്റപ്പുണ്ട്, ആറ് സെറ്റപ്പുണ്ട്, ഇത്ര ബഡ്ജറ്റുള്ളതെന്ന് പറയും. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് റൂമ് ചില സമയത്ത് വൃത്തി ഉണ്ടാവാറില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, തിരക്ക് മീൻസ് നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. കൊടൈക്കനാല് വരുന്നവർ ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണ്ട, നാല് സ്പോട്ട് തന്നെ കേട്ടോ, ഈ നമ്മളെ കൂക്കാല്, മണ്ണവന്നൂര്, കൊടൈ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആണ്. അത് പാടില്ലാണ് ഇവിടെ വേറെ വണ്ടിയൊക്കെ കാണാത്തുള്ള സിമ്പിളായിട്ട് പോകണം. ഈ ഭാഗത്തേക്ക് തോന്നും തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്കും ഹെൽമെറ്റ് വേണമെന്നില്ല, കാരണം ഹെൽമെറ്റ് ഇവിടെ സേഫ്റ്റി, അതായത് നമ്മളവിടെ അടുത്തടുത്ത് പോലീസ് ചെക്കിങ് ക്യാമറാസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ചെറ്റപ്പ് കാണില്ല കേട്ടോ. അഭിപ്രായം ഇല്ല, ഞങ്ങൾ കൂക്കാല് പോവാം. നമ്മൾ നമ്മളെ ചങ്ങന്മാരെ കാത്തുന്ന ആ സ്പോട്ടിലുണ്ടല്ലേ, അവരൊന്ന് റൂമ് കാണാം, പിന്നെ ബഡ്ജറ്റായിട്ടുള്ള റൂമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ഒരു പൈസ കൂടിയാലും 500 കൂടിയാലും പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ള റൂം, അതായത് ക്വാളിറ്റി മീൻസ് ഒരു ഉച്ച കൊടുത്തുള്ള റൂം എടുക്കാം. കാരണം ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്ത ഈ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ, കാരണം വൃത്തിയുടെ കാര്യത്തിൽ അപ്പല്ലാത്തൊരു വൃത്തിയാണ് വൃത്തിയിലുള്ളതാണ്. Thank you.
മഞ്ഞുണ്ട് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഓട മൂടിയ പോലെ കാണട്ടോ. ഇവിടെ എന്താ വെച്ചാൽ എല്ലാം ഇവിടെ അത്യാവശ്യം ഒരു വില്ലേജിലുള്ള വഴിയാണ് പൂക്കാലി വല്ലൂർ എന്ന് പറയുന്നത് വില്ലേജ് ഏരിയയാണ്. പക്ഷെ ഒക്കെ ചെറിയ വഴികളേക്കാണ്. അച്ഛനാണ് ഒഴിവാക്കി കൊടുത്താൽ വണ്ടിക്ക് സുഖമായിട്ട് അനുസരിച്ച് ഇവിടെ ഒരു ബ്ലാങ്കായി ഇങ്ങനെ വരും നോക്കിയാൽ മനസ്സിലാവുക.
സൈസിൽ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് നോക്കി 2BH 91 66C. ഇതെങ്ങനെയാണെന്ന് ഓരോ ഐഡി കിട്ടില്ല കേട്ടോ. കാരണം ക്യാൻഡ് ഇതിൻ്റെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ ഇതിന് വരലുണ്ട്. നമ്മൾ ക്യാൻഡ് വരുന്ന പോലെ തന്നെ എല്ലാത്തിനും ക്യാൻഡ് എന്നുള്ള ലെവൽ വരുന്നുണ്ട്. പക്ഷേ 2BH അങ്ങനെ അങ്ങനെ ഐഡി കിട്ടില്ല കേട്ടോ. ഈ സാരി പോലെ ദിവസം നടക്കില്ല മറക്കാം. അങ്ങനെ നമ്മൾ ആ റൂട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ നേരെ പോയാൽ മുണാക്കേവ് പില്ലറോക്ക് ആ റൂട്ട് അങ്ങോട്ടും, അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയ പൂമ്പാറ കൂക്കാൽ അത് നേരെ അങ്ങോട്ട് കേട്ടോ. എന്തായാലും റൂട്ടിൻ്റെ ഭംഗി എങ്ങനെയായാലും പറഞ്ഞറിയിക്കാനില്ല. ഒത്തിരി അടിപൊളിയാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പം ഇങ്ങനെ വെയിൽ വരണം. ഒരു മണി ഒരു മണിക്ക് ആവശ്യം. ഇവിടെ എങ്ങനെയാ സിറ്റുവേഷൻ എന്ന് അറിയില്ലല്ലോ. എന്തായാലും നല്ല നല്ല കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കാം. പക്ഷെ അത് നമ്മളെന്തിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ എന്ത് നല്ല എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്തേക്കാം. കണ്ണടിക്കേണ്ട ആവശ്യമില്ല, ഫുൾ ന്യൂട്രാ മുകളിൽ നിന്ന് ന്യൂട്രാക്കിയാൽ പിന്നെ നമുക്ക് അതേ പോക്ക് പോകാം.